بسم الله الرحمن الرحيم. والعصر، إن الإنسان لفي خسر، إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. السلام عليكم. الحمد لله، صلى الله على محمد وعلى آله وصحبه وسلم. تقوا الله بعد الله. أعوذ بالله من الشيطان الرجيم. ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون. ബഹുമാന്യ അധ്യക്ഷൻ, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ മുസ സലാഹി, മറ്റു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സംഘടനാ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പരിമിതമായ ഒരു സമയത്ത് പ്രബോധനപാതയിലെ മുജാഹിദിനെക്കുറിച്ച് പറയുവാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ വിഷയത്തിലേക്ക് തന്നെ നീങ്ങുകയാണ്. നാം ഓരോരുത്തരും സ്വയം വിമർശനത്തിനും ആത്മവിചാരണയ്ക്കും വിധേയമാക്കപ്പെടേണ്ട വിഷയമാണിത്. പി ടി വീരാങ്കുട്ടി സുല്ലമി വളണ്ടിയേഴ്സ് മീറ്റിൽ അവസാനമായി പറഞ്ഞ ഹദീസിൽ നിന്നും എന്റെ ഗുരുനാഥൻ മൂസ സലാഹി അവസാനിപ്പിച്ച ആ ഭാഗത്തുനിന്നും സ്വയം വിചാരണയ്ക്കാവശ്യമായിട്ടുള്ള കാമ്പുകൾ നേടുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു വിശ്വാസി നെറ്റിത്തടത്തിൽ വിയർപ്പുമായിട്ടാണ് ഈ ലോകത്തോട് വിട പറയുന്നത് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈ ആദർശത്തിൻ്റെ മധുരം നുകരുവാനും തൗഹീദിൻ്റെ വ്യതിരിക്തത തിരിച്ചറിയുവാനും സുന്നത്തും ബിദ്അത്തും വേർതിരിച്ചു മനസ്സിലാക്കുവാനുമുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള നാം ഓരോരുത്തരും ഈ സന്ദേശം യഥാവിധി സ്വജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതുപോലെ നമ്മളുടെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളിലേക്ക് ഇതെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മുജാഹിദായി പ്രവർത്തിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഒരു വിശ്വാസിക്ക് ഈ ഭൂമുഖത്ത് വിശ്രമിക്കുവാൻ സാധ്യമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മരണത്തോടുകൂടി മാത്രമേ നമുക്ക് വിശ്രമിക്കുവാൻ സാധ്യമാവുകയുള്ളൂ. സലഫുകളത് മനസ്സിലാക്കി, സഹാബത്തത് മനസ്സിലാക്കി, ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാരും പണ്ഡിതന്മാരും നിസ്വാർത്ഥരായിട്ടുള്ള നിഷ്കളങ്കരായിട്ടുള്ള പ്രവർത്തകന്മാരും അത് മനസ്സിലാക്കി. കെ കെ മുഹമ്മദ് സുല്ലമി, കെ വി മൂസ സുല്ലമി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെക്കുറിച്ചും പണ്ഡിതന്മാരെക്കുറിച്ചും പാലക്കാട്ടുകാരൻ ബഷീർ ഉൾപ്പെടെയുള്ള പ്രവർത്തകന്മാരെക്കുറിച്ചും വീരാങ്കുട്ടി സുല്ലമി ഇവിടെ അനുസ്മരിച്ചു. അവരൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന പോകുന്ന ആ സ്വർഗലോകത്തിലേക്ക് പോകണം എന്ന് ഞാനും നിങ്ങളുമൊക്കെ കൊതിക്കുന്നുവെങ്കിൽ, ആഗ്രഹിക്കുന്നുവെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ദൗത്യം നിറവേറ്റുന്ന വിഷയത്തിൽ വേണ്ടത്ര ആത്മാർത്ഥത പുലർത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൗതികമായിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും എന്റെയും നിങ്ങളുടെയും കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടും കഠിനമായി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു, വിയർപ്പൊഴുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അള്ളാഹുവിന്റെ കെലിമത്ത് ഉന്നതമാകുന്ന പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തി എന്റെയും നിങ്ങളുടെയും അധ്വാനവും പരിശ്രമവും എന്താകുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതില്ലേ? അവസരങ്ങൾ ചോദിച്ചു വാങ്ങിയ സഹാബത്തിന്റെ പിന്തലമുറക്കാരായിട്ടുള്ള നാം അവസരങ്ങൾ നമ്മെ തേടിയെത്തുമ്പോൾ ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കുന്നുവെങ്കിൽ അവർ പോകുന്ന സ്വർഗത്തിലേക്ക് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ? അവരുടെ ജീവിതത്തിൽ ജിഹാദിന്റെയും ത്യാഗത്തിന്റെയും ചരിത്രം തുന്നിച്ചേർക്കുവാൻ അവർക്ക് സാധിച്ചുവെങ്കിൽ, അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോൾ ആ ആയത്തുകൾ അവരുടെ മനസ്സിലേക്ക് ആണ്ടിറങ്ങിയിരുന്നുവെങ്കിൽ, സ്വർഗത്തെക്കുറിച്ച് അവർക്ക് ബോധ്യം വന്നിരുന്നുവെങ്കിൽ,
നരകത്തിന്റെ ഭയാനകതകളെ അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് പരലോകത്തെ യാഥാർത്ഥ്യമാണെന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അവരുടെ പിന്തലമുറക്കാരായിട്ടുള്ള അവർ നമ്മെ ഏൽപ്പിച്ചുപോയിട്ടുള്ള ഈ സന്ദേശം യഥാവിധി സ്വീകരിക്കുകയും ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ആ ഒരു സലഫിന്റെ മാതൃക പിന്തുടരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഒന്നാമതായി വേണ്ടത്. ഞാനും നിങ്ങളുമൊക്കെ ഉറക്കമൊഴിഞ്ഞ ഒരുപാട് രാത്രികളെക്കുറിച്ച് പറയുവാൻ ഉള്ളവരായിരിക്കും. എനിക്കും നിങ്ങൾക്കുമൊക്കെ പലപ്പോഴും മനസ്സംഘർഷം അനുഭവിച്ച ഒരുപാട് നിമിഷങ്ങളുണ്ടായിട്ടുണ്ടാകും. ഞാനും നിങ്ങളുമൊക്കെ ഒഴിഞ്ഞിരുന്ന് കരഞ്ഞ വിഷയങ്ങളുണ്ടാകും. എന്റെ മകന്റെ വിഷയമോർത്ത്, എന്റെ കുട്ടിയുടെ രോഗത്തെക്കുറിച്ചോർത്ത്, എന്റെ ദാമ്പത്യ ജീവിതത്തിലുണ്ടായിട്ടുള്ള വിഷമത്തെക്കുറിച്ചോർത്ത്, നാളിതുവരെ എന്നോട് മോശമായ ഒരു വാക്കും പറയാത്ത എന്റെ ഭർത്താവിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണമുണ്ടായല്ലോ എന്നാലോചിച്ച് ഒക്കെ കരഞ്ഞിട്ടുള്ള, ഉറക്കമൊഴിച്ചിട്ടുള്ള, മനസ്സംഘർഷം അനുഭവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ എന്റെ ഗുരുനാഥൻ മൂസാ സലാഹി സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള സഹോദരങ്ങൾ ഷിർക്കിന്റെയും കുഫ്റിന്റെയും ബിദ്അത്തിന്റെയും നിരീശ്വരത്വത്തിന്റെയും പിന്നാലെ പോകുമ്പോൾ അവരെ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ടവനാണ് ഞാൻ. എന്റെ കുടുംബത്തിൽപ്പെട്ടവർ, എന്റെ മാതാപിതാക്കൾ, അവർക്ക് ആഹാരം കൊടുക്കുകയും അവർക്ക് അഭയം നൽകുകയും ചെയ്യാൻ ബാധ്യതപ്പെട്ടവനാണ് ഞാൻ എന്നതുപോലെ നരകാഗ്നിയുടെ ഇന്ധനങ്ങളായി തീരുന്ന അവസ്ഥയിലേക്ക് എന്റെ ആശ്രിതർ എത്തിപ്പെടുവാൻ പാടില്ല എന്ന നിലയിൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു ഉത്കണ്ഠ എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആലോചിക്കണം. എത്രയോ ഖുതുബകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്, എത്രയോ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടുന്ന ഒരു മനുഷ്യന്റെ ശരീരത്തിലേൽക്കുന്ന പൊടിപടലങ്ങളും പുകയും നരകത്തിലെ പൊടിപടലവും പുകയുമായി യോജിക്കുകയില്ല, ഒത്തുപോരുകയില്ല എന്ന്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുവായിൽ നിന്ന് ലഭിച്ച ആ മൊഴി സത്യമാണെന്ന് അംഗീകരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ആ ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യവും നരകത്തിൽ നിന്നുള്ളൊരു മോചനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. സഹോദരങ്ങളെ, ഒരു ഉദ്യോഗത്തിന് വേണ്ടിയിട്ട് എത്രയോ രാത്രികൾ ഉറക്കമൊഴിച്ച യുവതി യുവാക്കൾ എന്റെ മുന്നിലുണ്ട്. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകുമ്പോ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് യഥാസമയത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടി ത്യാഗം ചെയ്തിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഞാനും നിങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്ന് സ്വർഗത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിട്ട് ഞാനും നിങ്ങളും ഒഴിവാക്കാനുള്ളത് എന്ന നിലയിൽ ആ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ദീനുമായി ബന്ധപ്പെട്ട, ദൈവത്തുമായി ബന്ധപ്പെട്ട, തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയമല്ലാതെ മറ്റെന്തെങ്കിലുമാണോ? അങ്ങനെയാണെങ്കിൽ സലഫുകൾ സ്വർഗത്തെ കണ്ടതുപോലെ, സഹാബത്ത് സ്വർഗത്തെ കണ്ടതുപോലെ ഞാനും നിങ്ങളും സ്വർഗത്തെ കണ്ടു എന്ന് പറയുവാൻ സാധിക്കുമോ? അവരുടെ ജീവിതത്തിൽ തുന്നിച്ചേർത്ത ജിഹാദും ഇസ്ലാമും ഈമാനും തഖ്വയും നമ്മുടെ ജീവിതത്തിൽ തുന്നിച്ചേർത്തു എന്ന് പറയുവാൻ സാധിക്കുമോ? ഇല്ല. ഒരു സൽക്കാരം അതല്ലെങ്കിൽ ഒരു കല്യാണം അതുപോലെയുള്ള ഒരു പരിപാടി ഒഴിവാക്കിക്കൊണ്ട് ഒരു ഖുർആൻ ക്ലാസ് വേണ്ട. ഖുർആൻ ക്ലാസ് പിന്നീടും ഉണ്ടാകും, കല്യാണം പിന്നെ ഉണ്ടാവൂല. അവിടെ നമ്മൾ ഒഴിവാക്കുന്നത് ഏതാണ്? ഒഴിവാക്കുന്നത് QLS ആണ്, ഖുർആൻ പഠന ക്ലാസ്സാണ്. അവിടെ ദൈവത്തിന്റേതായിട്ടുള്ള ഒരു യാത്രയാണ്, സമ്മേളന പരിപാടികളാണ്. അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ വിഷയങ്ങളിലും നീക്കുപോക്കിന് നമ്മൾ തയ്യാറാ, അഡ്ജസ്റ്റ്മെന്റിന് നമ്മൾ തയ്യാറാ, ഒഴിവാക്കി നിർത്തുന്നതിന് നമ്മൾ തയ്യാറാ. പക്ഷേ ദുനിയാവിന്റെ ഒരു വിഷയത്തിലും നീക്കുപോക്കിന് നമ്മൾ തയ്യാറല്ല. പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, ഭർത്താക്കന്മാരുമൊത്ത് സായാഹ്നത്തിൽ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്, സൂപ്പർ മാർക്കറ്റിൽ മാളിലേക്ക് കയറുകയാണ്. കയറിയിട്ട് അവിടുത്തെ സെയിൽസുകൾ പറയുന്ന മാതിരി, അല്ലെങ്കിൽ സെയിൽസ്മാൻ പറയുന്ന മാതിരി അവിടെ കാണുന്ന സാധനങ്ങളൊക്കെ വാരിയിടുകയാണ്. ഒരു വിഷമവുമില്ല, ഒരു വിഷമവുമില്ല. എത്ര കാശ് ചെലവായി എന്നതിനെ കുറിച്ചൊന്നും ഒരു വിഷമവുമില്ല, ഒരു സങ്കടവുമില്ല. പക്ഷേ ആ രൂപത്തിൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്, സുഖാസ്വാദനത്തിന് വേണ്ടിയിട്ട് എത്ര തുലച്ചാലും ഒരു പരാതിയുമില്ലാത്ത, ഒരു പരിതേപണവുമില്ലാത്ത സഹോദരി സഹോദരന്മാരുടെ അടുക്കലേക്ക് ചെന്ന് ഒരു ദൈവത്വ സംരംഭത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ സഹായിക്കണമെന്ന് പറയുമ്പോ 100 രൂപ പോക്കറ്റിൽ നിന്ന് പൊക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാ അല്ലേ? എന്തെല്ലാം പരാതികളുടെ പട്ടികയാ!
ഷബാബിന്റെയും പുടവയുടെയും വരിസംഖ്യ ഇപ്പോൾ അങ്ങോട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി അതിനിടയിൽ വേറൊരു പിരിവിന് വന്നിരിക്കുകയാണ്. ഷോപ്പിങ്ങിന് പോയപ്പോ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായില്ലല്ലോ, ഹോട്ടലിൽ കയറിയപ്പോ റെസ്റ്റോറന്റ് കയറിയപ്പോ ഇങ്ങനെ ഒരു പരാതി ഉണ്ടായില്ലല്ലോ. സഹോദരങ്ങളെ, സുഖിക്കാനും ആസ്വദിക്കാനും വേണ്ടിയിട്ട് എന്ത് ചെലവഴിച്ചാലും ഒരു പരാതിയുമില്ലാത്ത നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ടോ ദീനിന് വേണ്ടിയിട്ടോ അല്ലാഹുവിന്റെ കെലിമത്ത് സർവോന്നതമാകുന്ന സഹായ സംരംഭങ്ങൾക്ക് സഹകാരികളാകുന്നതിന് വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ പരാതിയാണ്. ഇവിടെ നാം സ്വർഗത്തെ യാഥാർത്ഥ്യമായി കണ്ടിട്ടുണ്ടോ? ബോധ്യപ്പെട്ടിട്ടുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ചത് ലമൗലിയു സൗതിൻ ഫിൽ ജന്ന ഖൈറു മിന ദുനിയാ വമാ ഫിഹ, ഈ ഭൗതിക ലോകം മുഴുവൻ നിന്റെ കൈക്കുമ്പിളിൽ ഒതുങ്ങുന്നതിനേക്കാൾ നിനക്കുത്തമം. സ്വർഗത്തിൽ നിനക്കൊരു ചാട്ടവാറ് വെക്കാനുള്ള ഇടം ലഭിക്കുകയാണെങ്കിൽ അതാണെന്ന് തിരുനബി പഠിപ്പിച്ചുവെങ്കിൽ അത് ഉൾക്കൊള്ളാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചുവോ? ആലോചിക്കണം. ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഇടം സ്വർഗത്തിൽ എനിക്ക് ലഭിക്കുകയാണ് എങ്കിൽ ഈ ദുനിയാവ് മുഴുവൻ എനിക്ക് നഷ്ടപ്പെടുകയാണ് എങ്കിലും അതാണ് എനിക്ക് വലുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തോതി പ്രതിസന്ധി ഘട്ടത്തിൽ വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർഹു സമാവാത്തി വല്ലർ. എന്തേ അതിന്റെ അർത്ഥം? സഹാബത്ത് സ്വീകരിച്ചു, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനം ലഭിക്കുന്നതിലേക്ക്, ആകാശഭൂമികളോളം പ്രവിശാലമായ സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് വളരെ വേഗത്തിൽ നിങ്ങൾ സഞ്ചരിക്കുക എന്ന ആയത്ത് സന്നിഗ്ധ സാഹചര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുകയാണ്. ഉമയ്യർ ഇബ്നു ഹുമാം റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം താൻ കഴിച്ചുകൊണ്ടിരുന്ന കാരക്ക അത് ചവച്ചുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, നബിയെ, ഞാനിപ്പോൾ ഈ ആയത്ത് ശിരസ്സാവഹിച്ചുകൊണ്ട് അങ്ങ് പറയുന്നത് പോലെ പുറപ്പെടുകയാണെങ്കിൽ, വധിക്കപ്പെടുകയാണെങ്കിൽ നബിയെ, എനിക്ക് ആ മഗ്ഫിറത്തും ജന്നത്തിൻ അർഹു സമാവാത്തി വല്ലർ ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉദ്ദേശം നന്നെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കും. അവിടെ അദ്ദേഹം മനസ്സിലാക്കുന്നത്, ചിന്തിക്കുന്നത്, ഇനി എന്റെ കയ്യിലിരിക്കുന്ന ഈ പാത്രത്തിലെ ശേഷിച്ച കാരക്കകൾ തിന്നുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത് സ്വർഗീയ ജീവിതത്തിലേക്ക് വഴിതടസ്സമായി നിൽക്കുന്ന ഒരു നീണ്ട ജീവിതമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതൊഴിവാക്കി അദ്ദേഹം ആ പടക്കളത്തിലേക്ക് പോകുന്നു, രക്തസാക്ഷിത്വം വരിക്കുന്നു. സഹോദരങ്ങളെ, അവർ സ്വർഗത്തെ അങ്ങനെ ഉൾക്കൊണ്ടു. ഫറോവയുടെ കൊടും ക്രൂരമായിട്ടുള്ള പീഡനങ്ങളുടെ നടുവിൽ ആനന്ദമനുഭവിച്ചുകൊണ്ട് ആ വിശ്വാസിനിയായിട്ടുള്ള മഹദി അദ്ദേഹത്തിന്റെ ഭാര്യ പ്രാർത്ഥിച്ചത് ഖുർആൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്റെ ആ പ്രാർത്ഥന നമ്മളൊക്കെ അത് ഓതുന്നുണ്ട്. റബ്ബിബ്നിലീ ബൈതനിന്റെ കഫുൽ ജന്ന, പ്രശ്നവനെ, ഈ ഫറോവയുടെ കിരാതമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമായിട്ട് ഇഞ്ചിഞ്ചായിട്ട് എന്റെ ജീവിതം ഹോമിക്കപ്പെടുകയാണെങ്കിലും ഞാൻ ആശിക്കുന്നത് കൊതിക്കുന്നത് സ്വർഗത്തിലൊരു മണിമാളികയാണ് തമ്പുരാനെ, ഒരു വീടാണ് തമ്പുരാനെ. ഇങ്ങനെ ആശിക്കാൻ, ഇങ്ങനെ ആഗ്രഹിക്കാൻ, ഇങ്ങനെ ഇഷ്ടപ്പെടാൻ, ഇങ്ങനെ ഇച്ഛിക്കാൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവർ പോകുന്ന സ്വർഗത്തിൽ അങ്ങനെ ഈസിയായിട്ട് അങ്ങ് കടന്നു പോകാൻ പറ്റുമോ? അതല്ലേ വർച്ചവൻ ചോദിച്ചത്. അവർ വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർ വിറപ്പിക്കപ്പെട്ടപ്പോഴും അവർ ആ സ്വർഗത്തിലേക്ക് പോകണമെന്ന നിശ്ചയ ദാർഢ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനെനിക്കും നിങ്ങൾക്കും സാധിച്ചുവോ? ഇല്ല. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ വരുന്ന അവസരങ്ങൾ പോലും തള്ളിമാറ്റുവാൻ ശ്രമിക്കുകയാണോ? തള്ളിമാറ്റുവാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ആലോചിക്കുക, മഹാനായ അംറു ബിൻ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു ഉഹുദ് യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് നബിയോട് പറയുകയാണ്, യാ നബി അല്ലാ, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ എന്നെ അനുവദിക്കണം. കാരണം ഞാൻ മുടന്തരായതുകൊണ്ട്, വൈകല്യമുള്ളതുകൊണ്ട് എന്റെ മക്കൾ അതിന് തടസ്സം നിൽക്കും. അവർ അങ്ങയോട് വന്ന് എന്റെ പിതാവ്, ഞങ്ങളുടെ പിതാവ് മുടന്തരാണെന്ന് പറയും. അതുകൊണ്ട് നബിയെ, അവരുടെ വാക്ക് കേട്ടിട്ട് ഈ ജീവിത സായാഹ്നത്തിൽ അഥവാ 10-20 വയസ്സ് പിന്നിട്ട എനിക്ക് തൗഹീദിന്റെ മധുരം മനസ്സിലാക്കി എനിക്ക് ശിർക്കിനും കുഫ്റിനുമെതിരായ പോരാട്ടത്തിൽ പങ്കെടുത്ത് ഷഹാദത്ത് വരിക്കാനുള്ള അവസരം നിഷേധിക്കല്ലേ നബിയെ എന്ന് പറയുമ്പോ അല്ലാന്റെ റസൂൽ അദ്ദേഹത്തിന്റെ മക്കളോട് പറഞ്ഞത്, അദ്ദേഹത്തെ നിങ്ങൾ വിട്ടേക്കുക, അല്ലാഹു അദ്ദേഹത്തിന് ഷഹാദത്ത് നൽകിയേക്കാമെന്ന. ആ അവസരം ലഭിച്ചപ്പോൾ ആ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ തന്റെ വൈകല്യം പറഞ്ഞ് പിന്മാറുകയല്ല,
അവസരം ചോദിച്ച് മുന്നോട്ട് വരിക മാത്രമല്ല, അല്ലാഹുവിനോട് പഠിച്ചവനെ എനിക്ക് നീ ഷഹാദത്തിന്റെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആനന്ദം പങ്കുവെക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം രക്തസാക്ഷിയായി തീരുന്നു. ആലോചിച്ചു നോക്കി സഹോദരങ്ങളെ, അവരൊക്കെ വൈകല്യങ്ങൾ വകവെക്കാതെ അവസരങ്ങൾ ചോദിച്ചു വാങ്ങിക്കൊണ്ട് ദൈവത്തെ രംഗത്തേക്ക് വന്നിരുന്നുവെങ്കിൽ ഈ കലിമത്തു തൗഹീദ് ഉന്നതമാകുന്നതിന് വേണ്ടിയിട്ടുള്ള സംരംഭങ്ങളിൽ തങ്ങളാൽ കഴിയുന്ന രൂപത്തിൽ സഹകാരികളാകുവാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ ഒഴികഴിവ് പറഞ്ഞ് പിന്നോട്ടു പോയാൽ, തടസ്സങ്ങൾ പറഞ്ഞ് പിന്നോട്ടു പോയാൽ എന്നെയും നിങ്ങളെയും അല്ലാഹു വെറുതെ വിടുമെന്ന് ഞാനും നിങ്ങളും ആലോചിക്കുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? വിടില്ല സഹോദരങ്ങളെ. അല്ലാഹു നന്നായി ശിക്ഷിക്കുവാനും കഴിയുന്നവനാകുന്നു എന്ന ഖുർആനിന്റെ ആവർത്തിച്ചാവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങളെ ഉൾക്കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പ്രിയപ്പെട്ട സഹോദരിമാർ, അവരുടെ മക്കൾ ആ മക്കൾ ദൈവത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെങ്കിൽ, MSMമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെങ്കിൽ, ISMമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുവെങ്കിൽ അവർക്കങ്ങ് വല്ലാത്ത വിഷമമാണ്. അവന്റെ പഠനം പോകുമോ? അവൻ ഉദ്യോഗം ലഭിക്കാതെ വരുമോ? അവൻ ഉന്നത തലത്തിൽ എത്തിപ്പെടാതെ വരുമോ? അവർ ആശങ്കപ്പെടുകയാണ്, അവർ ഉത്കണ്ഠപ്പെടുകയാണ്. പക്ഷേ ആ പഠനയാത്രക്കിടയിൽ അവന്റെ നമസ്കാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വിഷമവുമില്ല. രാത്രി കുറച്ചേറെ നേരം വൈകിയിരുന്ന് പഠിച്ച് ഉറങ്ങിയതിന് ശേഷം നേരം പുലർന്ന് സൂര്യൻ ഉച്ചതിന് ശേഷമാണെന്നതെങ്കിലും ആ മകനെ ശാസിക്കുവാനോ അവനോട് മോനെ നീ നമസ്കരിക്കേണ്ടവനാണ്, അല്ലാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റേണ്ടവനാണ് എന്ന് പറയുവാനോ ഒരു ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കഴിയുന്നില്ല. മറിച്ച് ട്യൂഷന് പോയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഭൗതികമായിട്ട് തനിക്ക് ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യം നിറവേറ്റുന്ന ഒരു പ്രവർത്തനത്തിൽ വേണ്ടത്ര കുറു കാണിച്ചിട്ടില്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നു. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന മാതൃക നേരെ വിപരീതമായിരുന്നു. ആലോചിക്കുക, നബി തിരുമേൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളെ അടിക്കാൻ ശാസിച്ചുവെങ്കിൽ അത് അല്ലാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്ന വിഷയത്തിൽ അവർ വീഴ്ച വരുത്തുകയാണെങ്കിൽ അപ്പോഴായിരുന്നു. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സ്നേഹിക്കുകയാണ് ചെയ്തത്. പക്ഷേ നമ്മൾ ദീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ദൈവത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ആഖിറത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മളുടെ മക്കൾ ഇടപെടുന്നുവെങ്കിൽ അതിൽ ബേജാറാവുകയാണ്. എന്നാൽ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത്, ദൈവത്തും ദീനും ആഖിറത്തുമായി ബന്ധിപ്പിക്കുകയാണെങ്കിൽ അവിടെയാണ് സമാധാനമുണ്ടാവുക, അവിടെയാണ് ആശ്വാസമുണ്ടാവുക. MGMമായി ബന്ധിപ്പിച്ചില്ല, MSMമായി ബന്ധിപ്പിച്ചില്ല, 10-17 വയസ്സുവരെ മാന്യമായ രൂപത്തിൽ വിദ്യാഭ്യാസം നൽകി, ആഹാരം നൽകി വളർത്തിയ ഉമ്മയുടെയും ബാപ്പയുടെയും അഭിപ്രായം പോലും തന്റെ ജീവിതത്തിലെ സുപ്രധാനമായിട്ടുള്ള കല്യാണം പോലെയുള്ള ഒരു വിഷയം വന്നപ്പോ അവൾ സ്വീകരിക്കുന്നില്ല. അവൾ കോടതി വരാന്തയിൽ ജഡ്ജിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, ക്യാമ്പസിൽ വെച്ച് ഞാൻ പരിചയപ്പെട്ട എന്റെ കാമുകനോടൊപ്പം പോകാനാണ് താല്പര്യമെന്ന്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മൾ ആലോചിക്കണം. നമ്മൾ കല്യാണവും സൽക്കാരവും വിരുന്നുമൊഴിവാക്കി അല്ലേ, വിരുന്നുമൊഴിവാക്കാതെ QLSഉം ദൈവത്തും ദീനും സംഘടനാ പ്രവർത്തനവും ഒഴിവാക്കി മുന്നോട്ടു പോയതിന്റെ പരിണിത ഫലമാകുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് പറയുവാനുള്ളത്, ദൈവത്തുമായി നിങ്ങളുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ എല്ലാ നിരക്കുമുള്ള സമാധാനം അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ ആലോചിക്കേണ്ട വിഷയമാണ്, നമ്മൾ സ്വയം ചിന്തിക്കേണ്ട വിഷയമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ദൈവത്തുമായി രംഗത്ത് വന്നപ്പോ, തൗഹീദിന്റെ പ്രബോധനം നിർവഹിച്ചപ്പോ അദ്ദേഹത്തിനെ പിന്താങ്ങാൻ ആരാ ഉണ്ടായിരുന്നേ? ആരുമുണ്ടായില്ലല്ലോ. പക്ഷേ ഒറ്റയ്ക്ക് നിന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ഒരു പ്രസ്ഥാനം കണക്കെ അദ്ദേഹം മാഞ്ഞടിച്ചു. അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ട്, അത്യാചാരങ്ങൾക്കെതിരായിട്ട് പൊരുതി. അല്ലാഹു അദ്ദേഹത്തെ വെറുതെ വിട്ടില്ല, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി. പക്ഷേ അവിടെയെല്ലാം അദ്ദേഹം വിജയിച്ചു. അല്ലാഹു സഹായിക്കേണ്ട സന്ദർഭങ്ങളിൽ കണ്ടറിഞ്ഞ് സഹായിച്ചു അല്ലേ. ആ രംഗങ്ങളൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഖുർആനിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, വായിക്കാൻ സാധിക്കും. സംതൃപ്തി അനുഭവിച്ചുകൊണ്ട്, സന്തോഷം അനുഭവിച്ചുകൊണ്ട് ജീവിച്ച ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്നിട്ടും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്.
പ്രബോധന രീതിയിൽ നിറഞ്ഞു നിൽക്കേണ്ട മുജാഹിദ് ആവർത്തിക്കേണ്ട പ്രാർത്ഥനയാകുന്നു അത്. എന്തേ ആ പ്രാർത്ഥന? റബ്ബി ലാ തുഹസ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എന്റെ നാഥ, എന്റെ രക്ഷിതാവേ, നീ എന്നെ അപമാനിക്കരുത്, നീ എന്നെ അവഹേളിക്കരുത്. മുഴുവൻ ജനതയും ഒരുമിച്ചു കൂട്ടപ്പെടുന്ന, ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ആ ദിനത്തിൽ അന്ന് സന്താനങ്ങളോ സമ്പത്തോ ഉപകരിക്കുകയില്ല. ആ ദിവസം അല്ലാഹുവേ എന്നെ നീ അപമാനിക്കരുതേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുവെങ്കിൽ അങ്ങനെ ഒരു വിശുദ്ധി, അങ്ങനെ ഒരു ഭക്തി, അങ്ങനെ ഒരു സൂക്ഷ്മത, അങ്ങനെ ഒരു ഇഹ്സാനി ബോധം നിലനിർത്താൻ മുജാഹിദുകാരന് കഴിഞ്ഞേ പറ്റൂ. എങ്കിലേ അവന്റെ ദൈവത്വ ഫലം കാണുകയുള്ളൂ, വിജയിക്കുകയുള്ളൂ. ഞാൻ പറയുന്നത് ശരിയായാൽ മാത്രം പോരാ, ആ ശരിയായതനുസരിച്ചായിരിക്കണം എന്റെ ജീവിതമെന്നുകൂടി ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ ഒരു മുജാഹിദുകാരന് സാധിച്ചേ പറ്റൂ. അങ്ങനെ വിശുദ്ധമായിട്ടുള്ള, വിമലമായിട്ടുള്ള ഒരു മനസ്സുമായിട്ട് ദൈവത്തിനങ്ങത്ത് പ്രവർത്തിക്കുന്ന ഒരു മുജാഹിദുകാരന്, ഒരു മുസ്ലിമിന് ജീവിതത്തിൽ ഒരു സമയത്തും വിഷമിക്കേണ്ടി വരില്ല. ഒരു പക്ഷേ ഭൗതിക സുഖങ്ങൾ കുറച്ച് കുറഞ്ഞു പോയേക്കാം, എങ്കിലും ചോരുന്ന പുരയിൽ മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകാതെ ആ കുടുംബത്തിന്റെ തലയിലേക്ക് തന്നെ വീഴുന്ന അവസ്ഥയിലാണ് അവന്റെ വീടെങ്കിലും അവനൊരു വല്ലാത്ത ആനന്ദം, ഒരു വല്ലാത്ത സംതൃപ്തി, ഒരു സന്തോഷം ആ കുടുംബത്തിൽ അനുഭവിക്കും. മറിച്ച് കോടിപതിയാണെങ്കിലും ഒരുപാട് എസ്റ്റേറ്റുകളുള്ള, ഏക്കറുകണക്കിന് വസ്തുവകകളുള്ള, ആസ്തികളുള്ളവനാണെങ്കിൽ പോലും അവൻ ഈ ഒരു വിശ്വാസത്തിന്റെ മധുരവും ഈ ഒരു ത്യാഗത്തിന്റെ മധുരവും ജീവിതത്തിൽ തുന്നിച്ചേർക്കാത്തവനാണെങ്കിൽ അവനൊരിക്കലും ആ പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള മനുഷ്യരെ പോലെയുള്ള മാനസികമായ അവസ്ഥയിലേക്ക് എത്തുകയില്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഞാനും നിങ്ങളും ചിന്തിക്കണം. സഹോദരങ്ങളെ, ഒരു കാര്യം ഉറപ്പാണ്, ഒരു കാര്യം ഉറപ്പാണ്, എന്റെയും നിങ്ങളുടെയും മുഴുവൻ കാര്യങ്ങളും തീർന്നിട്ട് അല്ലാന്റെ ദീനിന്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് ഞാനും നിങ്ങളും തീരുമാനിച്ചാൽ അല്ലാഹ് നമ്മളെ വേണ്ടി വരില്ല, വേറെ ആളുകളെ അല്ലാഹു കണ്ടുകൊള്ളും. ആ ഒരു പരീക്ഷണത്തിന് ഞാനും നിങ്ങളും നിന്നുകൊടുക്കണമോ? ആലോചിക്കേണ്ട സമയമാണിത്, ചിന്തിക്കേണ്ട സമയമാണിത്. വളരെ നിർണായകമായിട്ടുള്ള ഒരു ക്യാമ്പയിനോടനുബന്ധിച്ചിട്ടുള്ള ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തക സംഗമത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള പ്രവർത്തകന്മാർ സ്വയം ചോദിക്കേണ്ട ചോദ്യമാണിത്. എന്റെയും നിങ്ങളുടെയും മുഴുവൻ കാര്യങ്ങളും തീർത്തതിനു ശേഷം അല്ലാന്റെ കാര്യം നടത്താം, ദീനിന്റെ കാര്യം നടത്താം എന്ന് ചിന്തിക്കുന്നിടത്തുനിന്ന് മാറണം. മറിച്ച് എന്റെയും നിങ്ങളുടെയും കാര്യങ്ങൾ പൂർണ്ണമായിട്ടില്ലെങ്കിലും അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ ഒരു കോട്ടവും വരാൻ പാടില്ല, അവിടെ ഒരു ബുദ്ധിമുട്ടും വരാൻ പാടില്ല. അവിടെ ഒറ്റയ്ക്ക് അവൻ മാത്രമേ ഉള്ളൂ, അവർ രണ്ടു മൂന്ന് പേർ മാത്രമേ ഉള്ളൂ, എനിക്ക് അവനോടൊപ്പം പോകാൻ കഴിയുന്നില്ല, ശാരീരികമായി സഹായിക്കാൻ കഴിയുന്നില്ല, പക്ഷെ അല്ലാഹു എനിക്ക് പണം നൽകിയിട്ടുണ്ട്, എനിക്ക് പണം നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് പണം കൊടുത്ത് ഞാൻ സഹായിക്കാൻ സന്നദ്ധമാണ് എന്ന അവസ്ഥയിലേക്ക് മാറുവാൻ നമുക്ക് സാധിക്കണം. സഹോദരങ്ങളെ, ഐ എസ് എമ്മിന്റെ ഒരു ദൗത്യദീപ്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്യാമ്പിൽ പ്രവർത്തകന്മാർ അവർക്ക് ആനന്ദമുണ്ടായ നിമിഷങ്ങൾ പങ്കുവെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചോദ്യം കൊടുത്തു. അങ്ങനെ ഒരു ചോദ്യം കൊടുത്തപ്പോ ഒരു ഐ എസ് എമ്മുകാരനായിട്ടുള്ള പ്രവർത്തകൻ എന്റെ അടുക്കൽ വന്ന് രഹസ്യമായിട്ട് പറഞ്ഞു, മൗലവി, എനിക്കേറ്റവും കൂടുതൽ ആനന്ദമുണ്ടാകുന്ന ഒരു നിമിഷമുണ്ട്, ഒരു സന്ദർഭമുണ്ട്, പക്ഷേ അത് നിങ്ങളോട് ഞാനിപ്പോൾ പരസ്യമായി പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്, അതോടൊപ്പം ചൂഷണം ചെയ്യപ്പെടാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ രഹസ്യമായി നിങ്ങളോടത് പറയാം. നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ദീനി ദൈവത്തുമായി ബന്ധപ്പെട്ട് എന്റെ അടുക്കലേക്ക് വരുമ്പോൾ അല്ലാഹു എനിക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ ഒരു വിഹിതമെന്ന നിലക്ക് പണം നൽകുമ്പോൾ, കാശ് എന്നി നൽകുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ആനന്ദം ഒരു വല്ലാത്ത ആനന്ദമാണ് മൗലവി എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് സലഫുകൾ കാണിച്ചു തന്ന ആനന്ദമാണത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇനി എന്ത് ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത്, നബിയെ, അല്ലാഹുവിനെയും റസൂലിനെയും ബാക്കിയാക്കിയിട്ടുണ്ട് എന്ന്. സഹോദരങ്ങളെ, യഖീനിൽ നിന്ന് രൂപപ്പെടുന്ന, ഈമാനിൽ നിന്ന് രൂപപ്പെടുന്ന വ്യയത്തിന്റെ, ത്യാഗത്തിന്റെ ആനന്ദ മുഹൂർത്തമാണ് ആ പ്രഖ്യാപനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും അതിന് സാധിക്കണം. തബൂക്കിന്റെ
ആ സന്ദർഭത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന ഒരായത്താണ് ഞാൻ ഓതിവെച്ചത്. എന്റെ ആയത്തിന്റെ ആശയം, ഒരു കൂട്ടം സഹാബത്തിനെ കുറിച്ചിട്ടാ പറയുന്നത്, പട്ടിണിയുടെയും ദാരിദ്ര്യത്തിന്റെയും കഷ്ടപ്പാടിന്റെയും ഒരു ഘട്ടത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്ക് യുദ്ധത്തിലേക്ക് വരുന്നത്. സ്വന്തമായിട്ട് യുദ്ധച്ചെലവ് വഹിക്കാൻ കഴിയുന്ന വാഹനമുള്ള ആളുകൾ മാത്രം മതി എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആ ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനത്തിൽ പങ്കെടുത്ത് അവരുടെ ജീവിതം അല്ലാഹുവിന് വേണ്ടിയിട്ട് നൽകുവാനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നുവല്ലോ എന്നോർത്ത് ആസ്തിയില്ലാത്തതിന്റെ പേരിൽ, സമ്പത്തില്ലാത്തതിന്റെ പേരിൽ കരഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടം സഹാബത്ത്, ചരിത്രത്തിൽ അവർ അറിയപ്പെട്ടത് ബക്കാവൂര എന്നാണ്. ഞാനും നിങ്ങളും ആലോചിക്കുക, ജീവിതത്തിൽ നഷ്ടപ്പെട്ടുപോയ ഒരുപാട് സുഖങ്ങളെക്കുറിച്ച് ആലോചിച്ച്, അനുഭവിക്കേണ്ടി വന്ന ഒരുപാട് പരാജയങ്ങളെക്കുറിച്ച് ചിന്തിച്ച്, കുടുംബത്തിൽ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരുപാട് മാനസിക വ്യഥകളെക്കുറിച്ചോർത്തിട്ട് കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള അവസരങ്ങൾ എനിക്ക് ലഭിക്കാതെ പോയല്ലോ എന്നാലോചിച്ച് കരയുവാൻ, കണ്ണുനീർ പൊഴിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? പരിശോധിക്കണം. അവിടെ ഖുർആൻ അവരെ ആശ്വസിപ്പിച്ചു, വലാമാലി, അവർ നിന്റെ അടുക്കൽ വന്നപ്പോ നീ അവരോട് പറഞ്ഞു നിങ്ങളെ ഇപ്പൊ കൊണ്ടുപോകാൻ എനിക്ക് നിർവാഹമില്ല എന്ന്. അപ്പോൾ എന്താ സംഭവിച്ചത്? അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുവാനും ത്യാഗം ചെയ്യുവാനുമുള്ള അവസരം ഞങ്ങൾക്ക് ലഭിക്കാതെ പോയല്ലോ എന്ന ദുഃഖഭാരത്താൽ അവരുടെ കണ്ണുകൾ ഈറനണിയിക്കപ്പെടുന്ന ആ രംഗമാണ് ഖുർആൻ ഇവിടെ പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആലോചിക്കണം, ചിന്തിക്കണം. അവർ കരഞ്ഞത് അവർക്ക് ലഭിക്കാതെ പോയ അവസരങ്ങളെ കുറിച്ചോർത്തായിരുന്നു, ത്യാഗം ചെയ്യുവാനുള്ള അവസരങ്ങൾ. എന്നാൽ ഇനി അവരൊക്കെ പോകുന്ന സ്വർഗത്തിൽ അതുപോലെ തന്നെ ഈ ആദർശത്തിന് വേണ്ടിയിട്ട് പി ടി വീരാൻകുട്ടി സുല്ലമി സൂചിപ്പിച്ചതുപോലെ ഓലപ്പടക്കം ഏറ്റുവാങ്ങിയവരും ബോംബേറ്റുവാങ്ങിയിട്ട് ജീവൻ ത്യജിക്കേണ്ടി വന്നവരുമായിട്ടുള്ള നമ്മളുടെ മുൻഗാമികളായിട്ടുള്ള നേതാക്കന്മാരുടെയും പ്രവർത്തകന്മാരുടെയും ആ ഒരു ത്യാഗത്തിന്റെ നേരിയ അംശമെങ്കിലും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവത്തിരംഗത്ത് തുന്നിച്ചേർക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ ആ സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കും? അവസാനമായി നമ്മളെ വിട്ടുപിരിഞ്ഞുപോയാ അബൂബക്കർ കാരക്കുന്നും തന്റെ ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഭാഗം തൗഹീദി പ്രബോധനത്തിന് വേണ്ടിയിട്ട് സംഘടനയുടെ ഭൗതികമായിട്ടുള്ള നയനിലപാടുകൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ആലോചിക്കാനും ചർച്ച ചെയ്യുവാനും വേണ്ടിയിട്ട് ചെലവഴിച്ചിവിടെ നിന്ന് പോയത് അല്ലാതെ സുഖിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, സ്വന്തം അനുഭവിക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല. എന്നാൽ ഞാനും നിങ്ങളും അല്ലാഹു നൽകിയ ഈ ആരോഗ്യവും അല്ലാഹു നൽകിയ ഈ സമ്പത്തും അല്ലാഹു നൽകിയ ഈ യുവത്വവും ഈ സമയവുമൊക്കെ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, ദൈവത്തിന്റെ മാർഗത്തിൽ വിനിയോഗിക്കാൻ സന്നദ്ധമായിക്കൊണ്ട് ത്യാഗത്തിന്റെ ചരിത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തുന്നിച്ചേർത്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. പക്ഷേ നമ്മളും വിയർപ്പോടുകൂടി തന്നെ പോകുന്നത്. ആ വിയർപ്പ് എന്തിനാ? കുടുംബത്തെ പോറ്റാൻ. ഏത് വിഷയം പറഞ്ഞാലും കച്ചവടമാണ്, ബിസിനസ്സാണ്, തിരക്കാണ്, എൻഗേജ്മെന്റ് ആണ്. ദൈവത്തിനവനെ കിട്ടില്ല, ദീനവനെ കിട്ടില്ല. അതേസമയം മറ്റേത് കാര്യത്തിനും അവൻ മുന്നിലുണ്ട്. തന്റെ സുഹൃത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ദിവസങ്ങളോളം മുറുക്കുപിടിക്കാൻ അവൻ തയ്യാറാ. പക്ഷേ ഒരു ദൈവത്വ സംരംഭം, അതിന്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു സമ്മേളനം, ഒരു ക്യാമ്പയിൻ, ഒരു പ്രചരണ യോഗം, ഒരു യാത്ര, ഇതുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച ലീവെടുക്കണമെന്ന് പറയുമ്പോ എനിക്കിനി ക്യാഷ്വൽ ലീവില്ല, കമ്മ്യൂട്ടർ ലീവും തീർന്നു, ഹാഫ് പേയും തീർന്നു, ബിസിനസ്സിനിടയിൽ ഞാൻ അവിടെ നിന്ന് മാറിയാൽ എല്ലാം പോകും എന്നിങ്ങനെ പറഞ്ഞ് പിന്മാറുന്ന ആളുകൾ, എന്നാ നിങ്ങൾ വരണ്ട, ഞങ്ങൾ വേറെ ആളുകളെ ഏർപ്പാട് ചെയ്തോളാം, കാശ് നിങ്ങൾ തന്നാൽ മതി എന്ന് പറഞ്ഞ അതും ഇപ്പൊ പറ്റൂല, ഇപ്പൊ ഇത്തിരി ഞെരുക്കത്തിലാണ്, ഇത്തിരി വിഷമത്തിലാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ആളുകള് നാം ഇപ്പറയുന്നത് മുഴുവൻ ഇവിടെ നിലനിൽക്കുകയാണ്. ഇതോരോന്നിനെ കുറിച്ചും അല്ലാഹുവിന്റെ അടുക്കൽ വിചാരണ ചെയ്തിട്ടല്ലാതെ, കണിശമായും കൃത്യമായും ചോദ്യം ചെയ്തിട്ടല്ലാതെ അനങ്ങുകയില്ല. ലാ തസൂലു ഖദമാ ഇബ്നി ആദം ഹത്താ യുസ്ലാൻ ഖംസ്,
അല്ലാഹു നൽകിയ ആയുസ്സിനെ കുറിച്ച്, ആരോഗ്യത്തെ കുറിച്ച്, യുവത്വത്തെ കുറിച്ച്, സമ്പത്തിനെ കുറിച്ച്, അറിവിനെ കുറിച്ച് ഒക്കെ ചോദ്യം ചെയ്ത് അതിനൊക്കെ കണക്ക് തീർത്ത് മറുപടി പറയാതെ ഒരിഞ്ചനങ്ങാൻ സാധിക്കുകയില്ല എന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്ക് മുഖവിലക്കെടുത്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, എനിക്കും നിങ്ങൾക്കും ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം. എത്ര സമയമുണ്ട്? ഇനി നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ആയുസ്സിനെ കുറിച്ച് ആലോചിച്ചു നോക്ക്. എത്ര സമയമുണ്ട്? കൂടുതലൊന്നും കൂട്ടാനൊന്നും ഇല്ല. കൂട്ടിയുറപ്പിക്കുകയാണെങ്കിൽ തന്നെ അത് തന്നെ നമുക്ക് നിശ്ചയമില്ല. അങ്ങനെ നിശ്ചയമില്ലാത്ത ഒരു താൽക്കാലികമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് മാത്രം നമ്മളുടെ സമ്പത്തും ആരോഗ്യവും അധ്വാനവും ചെലവഴിച്ചു പോകുന്നവൻ റസൂലുള്ള പറഞ്ഞ മണ്ടനല്ലാതെ, ബുദ്ധിശൂന്യനല്ലാതെ പിന്നെ ആരാണ്? അതുകൊണ്ട് അനശ്വരമായിട്ടുള്ള, ശാശ്വതമായിട്ടുള്ള ആ സ്വർഗീയ ലോകത്തിലേക്ക് സലഫുകൾ പോയ, സഹാബത്ത് പരിശ്രമിച്ച ആ സ്വർഗീയ ലോകത്തിലേക്ക് പോകാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രബോധന രംഗത്ത് നിറഞ്ഞു നിന്നുകൊണ്ട് സംശുദ്ധ ജീവിതം നയിച്ചുകൊണ്ട് മാതൃക കാണിച്ചുകൊണ്ട് ISM-കാരനാണവൻ, മുജാഹിദുകാരനാണവൻ, നുണ പറയില്ലവൻ, വഞ്ചിക്കില്ലവൻ, ചതിക്കില്ലവൻ, ജീവിതത്തിൽ മാതൃകയുള്ളവരാണ് എന്ന സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങിക്കൊണ്ട് ആ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച് സകലമാന നന്മകളിലേക്കും ആളുകളെ ക്ഷണിച്ചാൽ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ശിവലിംഗത്തെ പൂജിക്കുന്നത് പോലെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മുടിയാരാധനയിലേക്ക് ഈ സമുദായത്തെ നയിക്കാൻ ശ്രമിക്കുന്ന ശൈഖുനയെ തളച്ചിടാൻ നമുക്ക് സാധിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ രംഗത്ത് യാതൊരു വിധത്തിലുള്ള അലസതയും വൈമനസ്യവും കാണിക്കാത്ത രൂപത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ വിയർപ്പിന്റെ ആ കണങ്ങളുമായിട്ട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി അധ്വാനിച്ചിട്ടുള്ള അടയാളങ്ങൾ അവശേഷിപ്പുകളാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള സഹോദരി സഹോദരന്മാർ നമ്മളുടെ വേർപാടിൽ ദുഃഖിക്കുകയും കരയുകയും ചെയ്യുമ്പോ അല്ലാഹുവിന്റെ മലക്കുകളുടെ സന്തോഷാശീർവാദനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മങ്ങൾ അവരുടെ ആശംസകൾ സ്വീകരിച്ചുകൊണ്ട്, അഭിവാദനങ്ങൾ സ്വീകരിച്ചുകൊണ്ട്, അവരുടെ അകമ്പടികൾ സേവിച്ചുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പിരിയാനുള്ള അവസരം നമുക്ക് ലഭിക്കും. സഹോദരങ്ങളെ, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല, അത് നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ വാചകം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു ചാട്ടവാറ് വെക്കാനുള്ള ഇടം, എന്തിവിടെ നഷ്ടപ്പെട്ടാലും സ്വർഗത്തിലൊരു ചാട്ടവാറ് വെക്കാനുള്ള ഇടം, അതുറപ്പാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരമാവധി പ്രവർത്തിക്കാൻ പറ്റുന്ന രൂപത്തിൽ സമ്പത്തുകൊണ്ടും ശാരീരികമായിട്ടുള്ള ആരോഗ്യം കൊണ്ടും സമയം കൊണ്ടും ദൈവത്തിന്, ദീനിന്, അല്ലാഹുവിന്റെ കെലിമത്ത് ഉന്നതമാകുന്ന പ്രവർത്തനങ്ങളിൽ സഹകാരികളായി തീർന്നുകൊണ്ട് പ്രവർത്തിച്ച് സന്തോഷത്തോടുകൂടി മരിക്കാൻ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹുവെ, അതിന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മുമ്പേ കടന്നുപോയ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള പണ്ഡിതന്മാർ, അവർക്കെല്ലാം ആ സ്വർഗത്തിൽ ഒത്തുകൂടുവാൻ, അവരോടൊപ്പം ഞങ്ങൾക്കും ആ സ്വർഗത്തിൽ ഒത്തുകൂടാനുള്ള ഭാഗ്യം പ്രശവരെ നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കി തരണമേ തമ്പുരാനെ. സൂക്ഷ്മതയും ഭക്തിയും നിലനിർത്തി വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് ദൈവത്തെ രംഗത്ത് നിറഞ്ഞു നിൽക്കാനുള്ള സൗഭാഗ്യം, അങ്ങനെ അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇവിടെ നിന്ന് പിരിയാനുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്കേവർക്കും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. റബ്ബന അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന തംവക്കിനാ അദാബനാർ. അല്ലാഹുമ്മ ലാ തജ്അലിൽ ദുനിയാ അക്ബറ ഹമ്മിനാ ولا مبلغ علمنا اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا اللهم لا تجعل الدنيا اكبر همنا ولا مبلغ علمنا واخر دعوانا الحمد لله رب العالمين السلام عليكم السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والصلاه والسلام على رسوله الامين وعلى اله وصحبه اجمعين ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജ മുനീറ. ആദരണീയനായ അധ്യക്ഷൻ, വേദിയിലുള്ള പ്രസ്ഥാന നേതാക്കളെ, പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട
സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, ഈ പ്രവർത്തക സംഗമത്തിൽ സമകാലിക സമൂഹവും പ്രബോധകനും എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്കിവിടെ സംസാരിക്കേണ്ടത്. സമകാലിക സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഒരു ഇസ്ലാമിക പ്രബോധകന് അയാളുടെ പ്രബോധന പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാൻ കഴിയൂ അഥവാ പ്രബോധന പ്രവർത്തനങ്ങൾ ഫലപ്രദമാകൂ എന്ന കാര്യത്തിൽ നമുക്കിടയിൽ ഏതായിരുന്നാലും രണ്ടഭിപ്രായമില്ല. അഥവാ ഒരു ഇസ്ലാമിക പ്രബോധകൻ അയാൾ സമകാലിക സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും സമകാലിക സമൂഹത്തിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കുകയും അതേക്കുറിച്ച് കൃത്യമായി വിലയിരുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും പ്രായോഗികവും സുചിന്തിതവും ആയിട്ടുള്ള സമീപനങ്ങൾ സ്വീകരിക്കുകയാണ് ഒരു ഇസ്ലാമിക പ്രബോധകൻ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പരിശുദ്ധ ഇസ്ലാമിനെതിരെ ഒരുപാട് ആരോപണങ്ങളും തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നൊരു കാലഘട്ടമാണിത്. ആ തെറ്റിദ്ധാരണകളുടെ അടിസ്ഥാനപരമായ കാരണം നമുക്കറിയാം. ഇസ്ലാമിനെ തീരെ അറിയാത്തവരും പഠിക്കാത്തവരുമായ ഒരു സമൂഹമാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇസ്ലാമിനെ തീരെ അറിയാത്തവരും തെറ്റിദ്ധരിച്ചവരും പല കാരണങ്ങളാൽ ഇസ്ലാമിനോടും മുസ്ലിങ്ങളോടും ശത്രുതയും പകയും വിദ്വേഷവും വിരോധവും വെച്ചു പുലർത്തുന്നവരുമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു ഇസ്ലാമിക പ്രബോധകന്റെ ഇസ്ലാമിക സംഘടനയുടെ മുമ്പിലുള്ള ഒരു ചിത്രമിതാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തുള്ള അമുസ്ലിം സഹോദരങ്ങളിൽ 85% ആളുകളും ഇന്ത്യ രാജ്യത്ത് അമുസ്ലിം സഹോദരങ്ങളാണ്. ഈ അമുസ്ലിം സഹോദരങ്ങളിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെയോ അറബികളുടെയോ ഒരു സ്വകാര്യ ദൈവമാണ് എന്ന രീതിയിലാണ്. ഇതാണ് വസ്തുത. അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രസംഗിക്കുമ്പോഴൊക്കെ ഇന്ത്യ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകളും വിചാരിക്കുന്നത് അത് അറബികളുടെ ഒരു സ്വകാര്യ ദൈവമാണ്, മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പ്രത്യേകമായ ദൈവത്തിൻ്റെ പേരാണ് എന്ന്. എന്നാൽ മുഴുവൻ മനുഷ്യരോടും കരുണ കാണിക്കുന്ന, ആരോടും ഒരു നിലക്കും പക്ഷപാതം കാണിക്കാത്ത പരമകാരുണികനായ ജഗന്നിയന്താവിനെയാണ് അള്ളാഹു എന്ന അറബി പദം കൊണ്ട് വിവക്ഷിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമാക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഈ അമുസ്ലിം സഹോദരങ്ങൾക്കറിയില്ല. അങ്ങനെ അറിയിച്ചു കൊടുക്കാനുള്ള ഒരു പ്രബോധന രീതി പലപ്പോഴും നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാറുമില്ല. അതിൻ്റെ ഒന്നും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ ചില സൂചനകൾ മാത്രമാണ് പറയുന്നത്. അങ്ങനെ വിശദീകരിക്കാൻ നിന്നാൽ അതിന് മണിക്കൂറുകൾ ആവശ്യമാണ്. എത്രത്തോളം എന്നറിയാമോ, ഈ ചില അമുസ്ലിം ബുദ്ധിജീവികളായ ആളുകൾ പോലും പ്രാചീന അറബികളുടെ ഒരു കുലദൈവത്തിന്റെ പേരാണ് അള്ളാഹു എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനൊരുപാട് രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട്. പലരുടെയും സംസാരങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്, പലരുടെയും എഴുത്തുകൾ വായിക്കുമ്പോൾ നമുക്കങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. മറുഭാഗത്ത് നമ്മൾ കാണുന്നത് എക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കളായിട്ടുള്ള സയനിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും ഫാസിസ്റ്റുകളും അവരുടെയൊക്കെ പിന്തുണയോടും മറ്റും പ്രവർത്തിക്കുന്ന അവരുടെ സ്വാധീന വലയത്തിലുള്ള മാധ്യമങ്ങളും ഇതെല്ലാം കൂടി പരിശുദ്ധ ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പ്രതിച്ഛായ വികലമാക്കാൻ ബോധപൂർവമായ ശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും വിമർശിക്കുമ്പോൾ സാധാരണ പറഞ്ഞു വരുന്ന കുറേ പദപ്രയോഗങ്ങളുണ്ട്, പ്രാസമൊപ്പിച്ച് പറയാവുന്ന കുറേ സംഗതികൾ. മതമൗലികത, വർഗീയത, തീവ്രത, ഭീകരത,
ഇങ്ങനെയുള്ള കുറെ മഹാപരാധങ്ങൾ പരിശുദ്ധ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും പേരിൽ ആരോപിക്കാൻ നമ്മുടെ നാട്ടിലുള്ള മാധ്യമ തമ്പുരാക്കന്മാർ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് നമ്മൾ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഞാൻ പറയുന്നത്. ഇതിനിടയിലാണ് നമ്മുടെ ഇസ്ലാമിക സംഘടനകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ യഥാർത്ഥ ദുഷ്ടന്മാരും ഭീകരന്മാരുമായിട്ടുള്ള ആളുകൾ അവരെ വെള്ളപൂശുകയും എന്നാൽ മുസ്ലിം സമുദായത്തെയും മുസ്ലിം സമൂഹത്തെയും മുസ്ലിം രാഷ്ട്രങ്ങളെയും അഥവാ ഇസ്ലാമിക രാഷ്ട്രങ്ങളെയും ഭീകരതയുടെ പ്രതീകങ്ങളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു വർത്തമാനകാല സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. നമ്മുടെ ബാധ്യത വളരെ വലുതാണ്. അതൊരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് മുസ്ലിം പുരോഹിതന്മാരും ശിങ്കിടികളും പരിശുദ്ധ ഇസ്ലാമിനെയും ഇസ്ലാം മതത്തെ ദീനിനെ പരിപൂർണമായ അർത്ഥത്തിൽ ഒരു കച്ചവടമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജാറ വ്യവസായം തൊട്ട് മുടി വ്യവസായം വരെ വളരെ സജീവമായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഇസ്ലാഹി പ്രവർത്തകന്മാർ ഇസ്ലാമിക പ്രബോധനം ഇസ്ലാഹി പ്രവർത്തനം നടത്തുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയർപ്പിന്റെയും മുടിയുടെയും പോരിശ മാത്രമല്ല പറഞ്ഞു പറഞ്ഞ് എഴുതി എഴുതി ഈ പുരോഹിതന്മാർ പാടിക്കൊണ്ടിരിക്കുന്നത്. വിയർപ്പിന്റെയും മുടിയുടെയും പോരിശ കടന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ വിസർജ്യങ്ങൾ പോലും പരിശുദ്ധമാണ് എന്ന് പ്രസംഗിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കുറച്ചു മുമ്പ് മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ തന്നെ ഒരു പ്രദേശത്ത് പ്രവാചക സ്നേഹത്തിന്റെ യഥാർത്ഥമായ രൂപവും ഭാവവും വിശദീകരിക്കാൻ വേണ്ടി ചെല്ലുകയും ആ പ്രസംഗം കഴിഞ്ഞതിന്റെ തൊട്ടു അടുത്ത ദിവസം മറ്റൊരു പുരോഹിതൻ അവിടെ കടന്നു വന്നുകൊണ്ട് ആ പ്രസംഗത്തിന് മറുപടി എന്നോണം സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ വിസർജ്യത്തിന്റെ പോരിശയായിരുന്നു. വിയർപ്പിന്റെ പോരിശയോടൊപ്പം മുടിയുടെ പോരിശയോടൊപ്പം മറ്റു പലതിന്റെയും പോരിശയോടൊപ്പം പറഞ്ഞത് മഹാനായ പ്രവാചകന്റെ വിസർജ്യത്തിന്റെ പോരിശയായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, പ്രവാചകൻ മലവിസർജനം നടത്തിക്കഴിഞ്ഞാൽ, മുസ്ലിയാരുടെ ഭാഷയിലാണ് ഞാൻ പറയുന്നത്, പ്രവാചകൻ മലവിസർജനം നടത്തിക്കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലെ പ്രവാചകന്റെ അനുയായികളും സ്വഹാബികളുമായിട്ടുള്ള ആളുകൾ അത് പീസി പീസായി കൊണ്ടുപോവുകയായിരുന്നു എന്നാണ്. നമുക്കത് പറയാൻ തന്നെ വല്ലാത്തൊരു പ്രയാസം തോന്നുകയാണ്. നിങ്ങൾ ആലോചിക്കണം, ഇതൊരു സമുദായത്തിന്റെ പേരിൽ, മുസ്ലിം സമൂഹത്തിന്റെ പേരിൽ നടക്കുന്ന പ്രഭാഷണത്തിന്റെ വയലിന്റെ വഷളായ രീതിയാണ്. ഇതിന്റെ ഇടയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇവിടെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദഹുപാടി പ്രകടനം നടത്തുകയും റബീഉൽ അവൽ സമുചിതമായി ആഘോഷിക്കുകയും ചെയ്താൽ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൽ കിടക്കുമെന്നാണ് വാഅദുകളുടെ ആകത്തുക. അതാണ് വിഷയം. അതിനാൻതമൻ അഹബബത്ത, നീ ഇഷ്ടപ്പെട്ടവരോടൊപ്പമാണ് നീ എന്ന് റസൂലുള്ളാഹി ആരോടോ പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകനെ സ്നേഹിച്ചാൽ, ഔലിയാക്കന്മാരെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർ എവിടെയാണോ നാളെ പരലോകത്തുള്ളത് അവിടെ തന്നെ നിനക്കും ഇരിപ്പിടം കിട്ടും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിൽ പോയ കഥയും ഇതിന്റെ അകമ്പടിയായി ആളുകളെ പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ നായ സ്വർഗത്തിൽ പോയത് ഔലിയാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ടും ബഹുമാനിച്ചതുകൊണ്ടും മാത്രമാണ് നായ നമസ്കരിച്ചിട്ടില്ലല്ലോ എന്നൊരു വിശദീകരണം കൂടിയാകുമ്പോ ആധുനിക സമൂഹത്തിന്റെ വഴിവിട്ട പോക്കിന് എല്ലാവിധ ലൈസൻസും നൽകുന്ന ഒരു പ്രക്രിയയാണ്, അപകടകരമായ ഒരു പ്രവണതയാണ് ബഹുമാനപ്പെട്ടു പോയ ഉസ്താദുമാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നിലക്കും ഈ സമൂഹത്തെ സംസ്കരിക്കാൻ അവർ തയ്യാറല്ല എന്ന് മാത്രമല്ല സമൂഹത്തെ സംസ്കരിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ പടച്ചു തമ്പുരാൻ എന്തൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ അതിന്റെ ഏറ്റവും ഉദാത്തമായ രൂപം പോലും തകിടം മറിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഈ സമുദായത്തിന് നന്നാകാനുള്ള എല്ലാ അവസരങ്ങളും ഈ പുരോഹിതന്മാർ കളഞ്ഞുകുളിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ചെറുപ്പക്കാരുടെ ഇന്നത്തെ വഴിവിട്ട ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. ഏറ്റവും ഒടുവിൽ നമ്മൾ കേൾക്കുന്നത് മലപ്പുറം ജില്ലയിലെ അല്ല കേരളത്തിലെ മുസ്ലിം പോക്കറ്റുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പൊന്നാനിയും തിരൂരുമൊക്കെ മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തിനും രണ്ടാം സ്ഥാനത്തിനും വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊന്നാനിയും തിരൂരുമാണ് മദ്യവിൽപ്പനയുടെ കാര്യത്തിൽ
ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നതെങ്കിൽ കേരളത്തിലെ ഉലമാക്കന്മാർ എന്തെടുക്കുന്നു എന്ന ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഇല്ലേ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ എന്തെടുക്കുകയാണ് എന്ന ചോദ്യത്തിന് തീർച്ചയായും ഈ ഒരു പരാമർശത്തിന്റെ മുമ്പിൽ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. ഈ പ്രവർത്തക സംഗമത്തിന്റെ മുമ്പിൽ ഒരു സൂചനയായിട്ട് മാത്രമാണ് ഞാനത് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ നിർവഹിക്കാവുന്ന ഒരു സംഗതിയായിട്ട് നമുക്ക് തോന്നേണ്ടതില്ല എന്നാണ് ഞാൻ പറയുന്നത്. തോന്നേണ്ടതില്ല. ഒരു പ്രബോധകൻ, ഒരു ഇസ്ലാമിക പ്രബോധകൻ ഒരിക്കെ ഒരു അഭ്യസ്ത വിദ്യനുമായി അയാളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അയാളുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ നിങ്ങളുമായി അത് പങ്കുവെക്കുകയാണ്. അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട മതവിഭാഗം നിങ്ങളാണ്. മുസ്ലിങ്ങളെ പറ്റിയാണ് ഈ പറയുന്നത്. ഏറ്റവും മോശപ്പെട്ട മതവിഭാഗം നിങ്ങളാണ്. എന്നെപ്പോലൊരു സംസ്കാര സമ്പന്നന് ആ കൂട്ടത്തിൽ ചേരാൻ എങ്ങനെ കഴിയും? ഈ ചോദ്യം നമ്മുടെ നെഞ്ചി തറക്കേണ്ട ഒരു ചോദ്യമാണ് അല്ലേ? ഒരു അമുസ്ലിം സഹോദരന്റെ ചോദ്യം നമ്മുടെ നെഞ്ചിൽ തറക്കേണ്ട ഒരു ചോദ്യമാണ്. എന്നെപ്പോലെ സംസ്കാര സമ്പന്നനായ ഒരാൾക്ക് കൂടാൻ പറ്റിയതാണോ നിങ്ങളുടെ മതം? ചോദ്യത്തിന് പ്രസക്തിയുണ്ട് ഇല്ലേ? ചോദ്യത്തിന് പ്രസക്തിയുണ്ട്, പല കാരണങ്ങളാൽ പ്രസക്തിയുണ്ട്. അത് ചില സൂചനകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാമിന്റെ മഹത്വവും അത്യധികം മഹത്വപൂർണമായ ഇസ്ലാമിന്റെ വിശ്വാസ പ്രമാണങ്ങളും അയാളുടെ മുമ്പിൽ കഴിവിന്റെ പരമാവധി നിരത്തിക്കൊണ്ട് വെക്കാൻ വേണ്ടി, മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ എന്നിട്ടും അയാൾക്ക് തൃപ്തി വരാതിരുന്നപ്പോ അയാളോട് നിങ്ങൾ ഈ പറഞ്ഞതിനൊരു വിശദീകരണം നൽകണം എന്നാവശ്യപ്പെടുമ്പോ ആ അമുസ്ലിം സഹോദരൻ അയാൾ മുസ്ലിങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞ ആ അഭിപ്രായത്തെ വിശദീകരിച്ച രീതി നാല് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. ഒന്ന്, വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിൽ ലോകത്ത് ഇന്ന് ഏറ്റവും പിന്നാക്കം നിൽക്കുന്നവർ മുസ്ലിങ്ങളാണ്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. മുസ്ലിങ്ങൾ ഇങ്ങനെയാകേണ്ടവരായിരുന്നുവോ? ഇഖ്റയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണല്ലോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്ഥാനം അല്ലേ? ഇഖ്റ കൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ആരംഭിക്കുന്നത്. ആ ഇഖ്റയിൽ തുടങ്ങിയ മുഹമ്മദ് മുസ്തഫയുടെ പ്രസ്ഥാനം എന്ത് ഈ രംഗങ്ങളിൽ ഇങ്ങനെ പിന്നോട്ട് പോകാനുണ്ടായ കാരണം വിലയിരുത്തപ്പെടേണ്ട സംഗതിയാണ്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ മുഴുവൻ ഒന്ന് മാറിയിരുന്ന് സ്വസ്ഥമായി ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണത്. രണ്ടാമത്തെ കാര്യമായി പറഞ്ഞത്, മതത്തിന്റെ പേരിൽ ഏറ്റവുമധികം അക്രമാസക്തരാകുന്നതും അതേപോലെ കടുത്ത അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്ന ആളുകളും മുസ്ലിങ്ങളാണ്. അയാളുടെ വീക്ഷണമാണ്. ഒരു പരിധിവരെ ശരിയായിരിക്കാം, ഒരു പരിധിവരെ ശരിയായിരിക്കാം. മൂന്നാമത്തെ കാര്യം അയാൾ പറഞ്ഞത്, വിശ്വാസത്തെയും ധർമ്മത്തെയും സംബന്ധിച്ച് മുസ്ലിങ്ങൾ ഏറെ വാചാലരാകുമെങ്കിലും അന്ധവിശ്വാസങ്ങളും കുറ്റകൃത്യങ്ങളും മുസ്ലിങ്ങൾക്കിടയിൽ വളരെ കൂടുതലായി നിലനിൽക്കുന്നതായിട്ടാണ് അനുഭവം. ശരിയാണോ ഇത്? ശരിയാണോ ഇത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇതര സമുദായങ്ങളെ മുഴുവൻ മറികടന്നുകൊണ്ട്, ഇതര സമുദായങ്ങളെ മുഴുവൻ പിന്നിലാക്കിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ ശരിയല്ലേ അത്? ശരിയല്ലേ അത്? മുസ്ലിങ്ങൾ എന്തിനെയൊക്കെയാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത്? ആരെയൊക്കെയാണ് പേടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം വസ്തുക്കളെയാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അതൊന്നും ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. ഒരു കാലത്ത് പലതിനെയും പേടിക്കാതെ ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ, എനിക്ക് അല്ലാഹു മതി എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ള ആളുകൾ പോലും പടച്ചതമ്പുരാനല്ലാത്ത ഒരു ശക്തിയെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, ഒരു ചെകുത്താനെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് ഖുർആനിലെ വചനങ്ങൾ ഓതിക്കൊണ്ട് പ്രസംഗിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും ഒരു ചെമ്പിന്റെ തകിടിൽ അറബി അക്ഷരങ്ങൾ കുത്തിക്കുറിച്ചത് കണ്ടാൽ നെഞ്ചിടിപ്പ് കൂടുന്നൊരു കാലഘട്ടമാണിത്. ഒരു കോടിമുട്ടയുടെ പുറത്ത് റുബായി ഹുമാസി കള്ളികൾ വരച്ച് എന്തെങ്കിലും ഒന്ന് കുത്തിക്കുറിച്ചാൽ കാൽമുട്ടുകൾ വരച്ചു പോകുന്ന സാഹചര്യം നേരത്തെ ആയത്തോതി പ്രസംഗിച്ച ആളുകൾക്ക് വരെ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടമാണിത്. എവിടെയാണ് എത്തി നിൽക്കുന്നത്? പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനുണ്ടോ? പതിമൂന്നാം നമ്പറിനെ പേടിക്കുന്ന ഹൈക്കോടതി ജഡ്ജിമാരെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എന്താ കാരണം? ആയത്തുകളോതി പടച്ചതമ്പുരാനെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് പ്രഖ്യാപിച്ച
പുരോഗമനവാദികളായി അറിയപ്പെട്ടിരുന്ന ആളുകൾ പോലും അപകടകരമായ പേടിയിലും ബേജാറിലുമാണ് ഇപ്പോൾ കഴിഞ്ഞുകൂടുന്നത്. അതിനിടയിലാണ് ഇസ്ലാഹി പ്രവർത്തകന്മാർ അവരുടെ മതപ്രബോധന പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത് എന്ന് ഈ സദസ്സിന്റെ മുമ്പിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. മൂന്നാമതായി ആ മുസ്ലിം സഹോദരൻ പറഞ്ഞത്, സ്ത്രീകളുടെ നേർക്കുള്ള മുസ്ലിങ്ങളുടെ സമീപനം തികച്ചും അനീതിയും അസമത്വവും നിറഞ്ഞതാണ്. ഇത് തിരുത്തേണ്ട ബാധ്യതയാണ് നമുക്കുള്ളത്. ശരിയാണോ ഈ പ്രസ്താവനകൾ? ഈ പറയപ്പെട്ട പ്രസ്താവനകളിൽ ശരിയുണ്ടോ? പൂർണ്ണമായും ശരിയാണോ എന്നതല്ല, ഈ പറയപ്പെട്ട പ്രസ്താവനയിൽ ശരിയുണ്ടോ ആലോചിക്കേണ്ടതാണ്. തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ ഈ അഭിപ്രായത്തെ വിലയിരുത്താൻ പഠിക്കാൻ ഇസ്ലാമിക പ്രവർത്തകന്മാർക്ക് സാധിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. മുസ്ലിങ്ങൾ യഥാർത്ഥമായ ഇസ്ലാമിനെ, ഇസ്ലാമിക ആശയാദർശങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വളരേണ്ടതായിട്ടുണ്ട്. അവരെ വളർത്തിക്കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ബാധ്യത. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്ധവിശ്വാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്നു സമൂഹത്തിൽ. ഇവിടെ സമകാലിക സാഹചര്യം അതാണ്, സമകാലിക സാഹചര്യം അതാണ്. ഈ അന്ധവിശ്വാസങ്ങൾ ആഴമെത്രയാണ്, പരപ്പത്രയാണ്, അതിന്റെ കട്ടിയെത്രയാണ്, കനമെത്രയാണ്, അളന്ന് തിട്ടപ്പെടുത്താൻ ആർക്കാ സാധിക്കുക? ആർക്കാണ് തൂക്കിക്കണക്കാക്കാൻ സാധിക്കുക? വല്ലാത്ത ദയനീയമായൊരവസ്ഥയിലേക്ക് ആധുനിക സമൂഹം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ആരുടെ മുമ്പിലാണ് തലകുനിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കണ്ണിൽ കണ്ട ശക്തികളുടെ മുഴുവൻ മുമ്പിൽ, മേൽവിലാസം പോലും അവകാശപ്പെടാനില്ലാത്ത ശക്തികളുടെ മുമ്പിൽ പ്രാർത്ഥനകളും അർത്ഥനകളും ആരാധനകളും നർച്ചകളും വഴിപാടുകളുമായി കഴിയുന്ന ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മുസ്ലിങ്ങളായിരുന്നാലും അമുസ്ലിം സഹോദരങ്ങളായിരുന്നാലും ശരി, താരതമ്യേന ഒരുപക്ഷെ അമുസ്ലിം സഹോദരങ്ങൾ നമ്മളെക്കാൾ മെച്ചപ്പെട്ടവരായിരിക്കാം ഇല്ലേ എന്ന് വേണം പറയാൻ. കാരണം നിങ്ങൾ ആലോചിച്ചതൊക്കെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് നിസ്സാരമായൊരു സംഗതിയായി നിങ്ങൾ കാണേണ്ടതില്ല. അതൊരു മുടിയുടെ രോമത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഒരു സമുദായത്തിന്റെ മുഖത്ത് നോക്കി, ചിറയിൽ നോക്കിയിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ കൊഞ്ഞനം കുത്തുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 40 കോടിയുടെ പള്ളിയല്ല ഉണ്ടാക്കുന്നത്, 40 കോടിയുടെ കേന്ദ്രമാണ്. അറിയോ, 40 കോടിയുടെ കേന്ദ്രമാണ് ഉണ്ടാക്കുന്നത്, അവിടെ പള്ളിക്കല്ല പ്രാധാന്യം. അങ്ങനെയാണ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്തിനാണ് ഈ കേന്ദ്രമെന്ന് പറയുന്നത്? മഹാനായ പ്രവാചക തിരുമേനിയുടെ മുടിയാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട്. അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനൽ ആണോ എന്ന് ഇപ്പോഴും സമസ്തക്കാർ തന്നെ തീരുമാനത്തിലെത്തിയിട്ടില്ല. രണ്ട് മുഷാവറകളും വെവ്വേറെ കൂടിയിട്ട് ഒരു മുഷാവറ പറയുന്നത് ടിയാന്റെ കയ്യിലുള്ള മുടി അത് കേവലം ഏത് ബാർബർ ഷാപ്പെന്ന് കിട്ടിയ രോമമാണ്, അതല്ലാതെ മഹാനായ പ്രവാചകന്റെ ഒറിജിനൽ മുടിയല്ല. ഒറിജിനൽ മുടി ഞങ്ങളുടെ കയ്യിലുണ്ട്, അതിപ്പോൾ ഞങ്ങൾ വെള്ളത്തിലിട്ട് ലേലം വിളിച്ച് ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവന്മാർ കൊണ്ടു നടക്കുന്ന ഈ മുടിയുടെ കാര്യത്തിൽ ഇപ്പം മുഷാവറ കൂടി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് മുടിയാണ് ഒറിജിനൽ, ഏതാണ് വ്യാജൻ? ആലോചിക്കണം നിങ്ങൾ. ഒരു സമുദായത്തിന്റെ പോക്കാണിത്. അടങ്ങിയിരിക്കാൻ മതിയോ? പറ്റുമോ? ഇസ്ലാഹി പ്രവർത്തകന്മാർക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? ഉറക്കെ വിളിച്ചു പറ, ഒരു പക്ഷേ വധഭീഷണി ഉണ്ടായേക്കാം, വധഭീഷണി ഉണ്ടായേക്കാം. ഇന്നലെ നമ്മൾ പത്രത്തിൽ വായിച്ചു, ഏതോ ഒരു സഹോദരണ്ട്, അയാൾ ഇത് പച്ചയായി പറഞ്ഞതിന്റെ ഫലമായി ജോസഫിന്റെ കൈ ഒറ്റക്കൈയാണ് മുറിച്ചതെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുടിയെ വിമർശിക്കുന്നയാൾ അയാളുടെ രണ്ട് കൈകളും ഛേദിക്കപ്പെടും. ഛേദിക്കപ്പെടേണ്ടതാണ് എന്ന് ലേഖനം എഴുതി വരുന്നു അത്രേ, ഫോൺ കാളുകൾ വരുന്നു അത്രേ, വന്നേക്കാം. പക്ഷേ എന്നാലും ഈ സമുദായം, ഈ സമൂഹം അന്ധവിശ്വാസങ്ങൾ രക്ഷപ്പെടണം. മുസ്ലിം സമുദായത്തിന്റെ പറ്റിൽ ഇത് എഴുതാൻ സമ്മതിക്കില്ല എന്ന് ഇസ്ലാഹി പ്രവർത്തകന്മാർക്ക് ഉറക്കെ വിളിച്ചു പറയാൻ സാധിക്കണം. അമുസ്ലിം സഹോദരന്മാരോട് പറയാൻ കഴിയണം, ഇത് ഇസ്ലാമിന്റെ പേരിൽ മനസ്സിലാക്കരുത്. എത്ര വലിയ നീണ്ട താടിയുള്ളവർ പറഞ്ഞാലും ശരി, എത്ര കോടികളുടെ ആസ്തിയുള്ളവർ പറഞ്ഞാലും ശരി, അത് ഇസ്ലാമിന്റെ പറ്റിൽ എഴുതി ചേർക്കാൻ പറ്റിയതല്ല. ഇസ്ലാമുമായി, മുസ്ലിം സമുദായവുമായി അതിന് ബന്ധമില്ല, ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി ബന്ധമില്ല എന്ന് പറയാൻ വേണ്ടി സാധിക്കണം. മറുഭാഗത്ത് നിങ്ങൾക്കറിയാം, അധാർമിക പ്രവണതകൾ സകല സീമകളും ലംഘിച്ചിരിക്കുന്നു, സകല സീമകളും ലംഘിച്ചിരിക്കുന്നു ഇല്ലേ? ആരാണ് തടുത്തു നിർത്താനുള്ളത്? ആരാണ് തടുത്തു നിർത്താനുള്ളത്? നമ്മളൊക്കെ ഉറക്കം നടിക്കുകയാണ്, അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുകയാണ്. എപ്പോഴെങ്കിലും ഒരു സമ്മേളനം വരുമ്പോ ഉണർന്നെണീറ്റാൽ മാത്രം മതിയോ സഹോദരങ്ങളെ? ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത്, ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് അത് കൊല്ലത്തിലൊരിക്കൽ നടത്തേണ്ട ഒരു സംഗതിയല്ല. എപ്പോഴെങ്കിലും നാട്ടിൽ മൈക്ക് കെട്ടി നടത്തേണ്ട ഒരു പ്രബോധന പ്രവർത്തനമല്ല ഇസ്ലാമിക പ്രവർത്തനം എന്ന് പറയുന്നത്. അതിലപ്പുറം റബ്ബീന്റെ ദാഉത്തു ഖൗമി ലൈലം വനഹാറ എന്ന് പറയുന്ന ഒരു മാനം അതിലില്ലേ സഹോദരങ്ങളെ? ആ മാനം കണ്ടെത്തി ആ രൂപഭാവങ്ങൾ നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ് ഇസ്ലാഹി പ്രവർത്തകന്മാർ ചെയ്യേണ്ടത്. അതാണ് പ്രവാചകന്മാരുടെ മാതൃക, അതാണ് പ്രവാചകന്മാരുടെ മാതൃക.
അക്ഷരാർത്ഥത്തിൽ ആധുനിക സമൂഹം ഇതാ വഴിവിട്ട ജീവിതത്തിലേക്കാണ് വഴിമാറിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാർ നിങ്ങൾ പരിശോധിച്ചു നോക്ക് എന്താ കാണുന്നത്, അവർ മദ്യത്തിൽ മുങ്ങി ചത്തുകൊണ്ടിരിക്കുകയാണ്, മദ്യത്തിൽ മുങ്ങി ചാവുകയാണ് ചെറുപ്പക്കാർ. അവരെ എടുത്ത് പൊക്കിയെടുക്കേണ്ട ബാധ്യത. ലഹരിയിൽ എരിഞ്ഞു തീരുന്ന യുവത്വത്തെ, യൗവനത്തെ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നമ്മൾ ഏറ്റെടുത്തില്ലെങ്കിൽ ആരാണ് ഏറ്റെടുക്കാനുള്ളത്? അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ സന്ധിയില്ല, സമരം നടത്താൻ വിധിക്കപ്പെട്ട നമ്മൾ, ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള നമ്മൾ ഈ അധാർമികതക്കെതിരെ അതിശക്തമായി പോരാടേണ്ടതില്ലേ? മലപ്പുറം ജില്ലയിൽ, മലപ്പുറം ജില്ലയുടെ ആസ്ഥാനത്ത് അവിടുത്തെ കലക്ട്രേറ്റിന് മുമ്പിൽ ഒരു സമരം 1000 ദിവസങ്ങൾ പിന്നിടാൻ വേണ്ടി പോവുകയാണ്. ഏതാണ് ആ സമരം? ഏതാണ് ആ സമരം? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. മദ്യത്തിനെതിരെയാണ് ആ സമരം, ലഹരിക്കെതിരെയാണ് ആ സമരം. ആ സമരം 1000 ദിവസങ്ങൾ പിന്നിടാനിരിക്കുമ്പോ, 1000 ദിവസങ്ങൾ പിന്നിടാനിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയേണ്ടത്, പല ആളുകളും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ സമരം ഇന്നേ വരെ ആരുടെ നെഞ്ചിൽ കൊണ്ടിട്ടില്ല. മലപ്പുറം ജില്ലയിലെ മാപ്പിള സമുദായം പോലും ആ സമരം വേണ്ടതുപോലെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന ദയനീയമായ സത്യം ഈ വേദിയിലെങ്കിലും നമ്മൾ പങ്കുവെക്കണം. ചില അമുസ്ലിം സഹോദരങ്ങളാണ് അതിന്റെ മുന്നിൽ നടക്കുന്നത്, നേതൃത്വം നൽകുന്നത്, അല്ലേ? പരിശുദ്ധ ഖുർആനിന്റെ അതിമഹത്തരമായ ഒരു സന്ദേശമാണ് ലഹരിക്കെതിരെ പ്രവർത്തിക്കുക എന്നത്. ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ലഹരി ഉണ്ടാക്കുന്ന ഏതൊരു സാധനവും ഹറാമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള പരിശുദ്ധ ഖുർആനിന്റെ വാഹകരാണ് നമ്മൾ, അത് കക്ഷത്തിൽ വെച്ച് നടക്കുന്ന ആളുകളാണ്. എന്തേ ആ സമരമുറ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയാതെ പോയത്? ശരിക്കും അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും, മലപ്പുറം വെസ്റ്റ് ജില്ലയിലെ നമ്മുടെ ISM ചുണക്കുട്ടികൾ ഒരു പരിധിവരെയെങ്കിലും അതിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. മറ്റു പലയിടങ്ങളിലെയും ആളുകൾക്ക് ഇപ്പോഴും ഇതൊരാവശ്യമായി തോന്നിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. നിങ്ങളുടെ ജില്ലയിലെ ISM പ്രവർത്തകന്മാർ അതൊരു ദൗത്യമായി കാണുകയും തങ്ങളുടെ ബാധ്യതയായി ഏറ്റെടുക്കുകയും ചെയ്തതിന്റെ ഭാഗമായി പല ദിവസങ്ങളിൽ ആ സമരത്തിൽ ഊടമിട്ട് അവിടെ പങ്കാളികളാകാറുണ്ട് എന്നത് പലപ്പോഴും സന്തോഷകരമായ അനുഭവമായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇയാച്ചേരി എന്ന് പറയുന്ന ആ ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വത്തോടൊപ്പം നമ്മളൊക്കെ എന്നോ അദ്ദേഹത്തിന് മുന്നിലും പിന്നിലും ഇടത്തും വലത്തുമായി പ്രവർത്തിക്കേണ്ടവരാണ് ഈ മേഖലയിൽ. അദ്ദേഹമാണ് വിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഓതിയിട്ട് ഇതാണ് ഇസ്ലാം ലോകത്തോട് പറയുന്നത്, കള്ളിനെപ്പറ്റി, ലഹരിയെപ്പറ്റി, ചൂതാട്ടത്തെപ്പറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ തലകുനിച്ചിരിക്കേണ്ടി വരികയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലപ്പുറം ജില്ലയിൽ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗത്തിന്റെ കാര്യത്തിൽ അപകടകരമായ ഗുരുതരമായ ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. കണ്ണ് തുറക്കണമെന്നാണ് ഞാൻ പറയുന്നത്, കാതുകൾ തുറന്നു വെക്കണം. നാട്ടിലുടനീളമുള്ള വാഹനാപകടങ്ങളുടെ കണക്കുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്ക്. ആ വാഹനാപകടങ്ങൾ പ്രധാന വില്ലനാര് എന്ന കണക്കുകൾ പരിശോധിച്ചു നോക്ക്. കാണാൻ കഴിയുക അത് മദ്യമാണ്, ലഹരിയാണ്. ഈ വാഹനങ്ങൾ പബ്ലിക് വാഹനങ്ങളിൽ യാത്ര ചെയ്യേണ്ട ആളുകളാണ് നമ്മളൊക്കെ. സ്വകാര്യ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നവർ കള്ളുകുടിക്കുന്നില്ല എങ്കിൽ അങ്ങനെ സമാധാനിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിങ്ങൾ എതിരിൽ വരുന്നവൻ കള്ളുകുടിയാനായ ഡ്രൈവറാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വകാര്യ വാഹനത്തിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുമോ? ഇത് നമ്മുടെ ജീവൻ മരണ പോരാട്ടമായി കാണണം. സഹോദരന്മാരെ, ഞാൻ ചുരുക്കുകയാണ്. കാരണം നമ്മുടെ ഉദ്ഘാടന സമ്മേളനം അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഈ സെഷൻ നീണ്ടുപോയാൽ സ്വാഭാവികമായും നമ്മുടെ പ്രധാനപ്പെട്ട പരിപാടിക്ക് ഭംഗം വരും എന്നുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ഇവിടെ ചുരുക്കുകയാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സമകാലിക സാഹചര്യം നമ്മൾ മനസ്സിലാക്കി സാമൂഹിക തിന്മകൾ എല്ലാ അതിരുകളും ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അന്ധവിശ്വാസങ്ങൾ ഒരു ഭാഗത്ത് അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നു. അധാർമ്മിക പ്രവണതകൾ നമ്മുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ടിരിക്കുന്നു. സ്ത്രീധനം ആഡംബരം ധൂർത്ത് തുടങ്ങിയ തിന്മകളുടെ അതിപ്രസരം നമ്മുടെ എല്ലാവരുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്നതും വസ്തുതയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം ഒരു മുഖ്യ അജണ്ടയായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കണം. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ മുമ്പിലുള്ള ജാഹിലിയത്ത് കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകന് വല്ലാത്ത ഒരു വേദന അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്റെ മനസ്സിന് അത് അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. പ്രവാചകന്റെ മനസ്സിന് അത് നോവിച്ചിട്ടുണ്ട്.
പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അവിടുന്ന് വേദനിച്ച ഒരു ഘട്ടം, അവിടുത്തെ ഭാര്യമാർ മരണപ്പെട്ടപ്പോഴല്ല, മക്കളുടെ വിയോഗമുണ്ടായപ്പോഴല്ല, തനിക്ക് താങ്ങും തണലുമായി പിമ്പലമായി ശക്തിയായി തൻ്റെ മുന്നിലും പിന്നിലും നിന്ന് പോരാടിയിട്ടുള്ള തൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരുടെ മരണത്തിലുമല്ല. വിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലങ്ങളിൽ പ്രവാചകന്റെ ദുഃഖത്തെക്കുറിച്ച് പറഞ്ഞത് ഫലഅല്ലക ബാഖിയുൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ എന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹുവിൻ്റെ പ്രവാചകനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് താങ്കളുടെ ജീവൻ ഒടുക്കിയേക്കാം, അത്ര വലിയ ദുഃഖം താങ്കൾക്കുണ്ടായിട്ടുണ്ട്. എന്താ കാരണം? അല ആസാരിഹിം, അവർ പിന്തിരിഞ്ഞു പോയതിൻ്റെ ഫലമായി. ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ, ഈ പരിശുദ്ധ ഖുർആന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ, അതിൽ വിശ്വാസമർപ്പിക്കാൻ, ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വരാൻ അവർ തയ്യാറാകാത്തതിൻ്റെ പേരിൽ വിഷമം കൊണ്ട് ദുഃഖം കൊണ്ട് അങ്ങയുടെ ജീവൻ ഒടുക്കിയേക്കാം എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ രണ്ടിടത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാർ അറിയേണ്ടത്, ഈ ഒരു വേദന എൻ്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടാകണം. ഈ സമൂഹത്തിൻ്റെ വഴിവിട്ട പോക്ക് കാണുമ്പോൾ നമുക്ക് ചിരിക്കാൻ കഴിയരുത്, കരയാൻ വേണ്ടി സാധിക്കണം. ഈ സമൂഹത്തെ ഇവ്വിധം ഉത്തരവാദപ്പെട്ട യാഥാസ്ഥിതിക പണ്ഡിത പുരോഹിത പരിശകൾ അമ്മാനമാടുമ്പോൾ നമ്മുടെ മനസ്സുകൾക്ക് വേദനയുണ്ടാകണം, നമ്മുടെ മനസ്സുകളെ നൊമ്പരമായി അനുഭവപ്പെടണം. അപ്പോഴാണ് ഒരു മുസ്ലിമാകുന്നത്. ആ ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രീതിശാസ്ത്രത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഒരുപാട് ആയത്തുകളിലുണ്ട്. എനിക്കത് വിശദീകരിക്കാൻ സമയമില്ല. ഞാൻ ആമുഖമായി ഓതി കേൾപ്പിച്ച ആയത്ത് മാത്രം പറയട്ടെ, അർത്ഥം മാത്രം പറയട്ടെ. മഹാനായ പ്രവാചകനാണ് എല്ലാ കാര്യത്തിലും വന്ന പോലെ ഇസ്ലാമിക പ്രബോധന മേഖലയിലും നമുക്ക് റോൾ മോഡലായി സ്വീകരിക്കാനുള്ളത്. തീർച്ചയായും ആ പ്രവാചക തിരുമേനിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വ സിറാജൻ മുനീറ. താങ്കളെ നാം അയച്ചിട്ടുള്ളത് ഇന്നാ അർസൽനാക ഷാഹിദൻ, ഒരു സാക്ഷിയായിക്കൊണ്ടാണ്. സാക്ഷി എന്ന് മാത്രമല്ല ഷാഹിദിന്റെ അർത്ഥം മാതൃക എന്നാണ്. ഖുർആനിലെ അർത്ഥത്തിൽ ഒരുപാട് സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. അവിടെ ഷഹാദത്ത് എന്താണ്? മാതൃകയാണ്. താങ്കൾ ജനങ്ങൾക്ക് മാതൃകയാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. ഇസ്ലാമിക പ്രബോധകന്മാരായ നമ്മൾ ഷാഹിദീങ്ങളാകണം, ശുഹദാക്കളാകണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷാഹിദാകണം, അപ്പോഴേ ഇസ്ലാമിക പ്രബോധനം ഫലപ്പെടുകയുള്ളൂ. രണ്ടാമത്തത് മുബശ്ശിറായിരിക്കണം. ആളുകളെ വെറുപ്പിക്കുന്ന ഇസ്ലാമിക പ്രബോധനമല്ല നമുക്കാവശ്യം. അങ്ങനെ ഒരുപാട് കൂട്ടർ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. ഒരുപക്ഷേ ആ പ്രബോധന പ്രവർത്തനങ്ങൾ കൊണ്ട് താൽക്കാലികമായി ആളെക്കൂട്ടാനും കഴിഞ്ഞിരിക്കാം. പക്ഷേ അത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ രീതിശാസ്ത്രമല്ല. ആളുകളെ വെറുപ്പിക്കാനല്ല മഹാനായ പ്രവാചക തിരുമേനി വന്നിട്ടുള്ളത്. ആളുകൾക്ക് സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യാനാണ്, ആളുകളെ അടുപ്പിക്കാനാണ്, അകറ്റാനല്ല. ഒരുപാട് തെളിവുകളിലൂടെ നമുക്കത് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. മുബശ്ശിറാണ് താങ്കൾ. ആളുകൾക്ക് സന്തോഷം നൽകുന്നവനായിരിക്കണം, ആളുകൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നവനായിരിക്കണം. വനദീറ, ആളുകൾക്ക് അവരുടെ വഴിവിട്ട ജീവിതത്തിന്റെ കാരണമായി ദുനിയാവിലും ആഖിറത്തിലും ഉണ്ടാകാനിരിക്കുന്ന കെടുതികളെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്നവരായിരിക്കണം. വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി, അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച്, റബ്ബിന്റെ നിർദ്ദേശമനുസരിച്ച്, റബ്ബ് വരച്ചു കാണിച്ച മാതൃകയനുസരിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവനാകണം. ബിഇദ്നിഹി എന്ന പ്രയോഗം ഇസ്ലാമിക പ്രവർത്തകന്മാർ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. ബിഇദ്നിഹി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ നിർദ്ദേശമനുസരിച്ചുള്ള പ്രബോധനമായിരിക്കണമെന്നാണ്. ഇസ്ലാമിക പ്രബോധനത്തിന് രീതിശാസ്ത്രമുണ്ട്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻതലഹും എന്ന് പറഞ്ഞത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ സിലബസും കരിക്കുലവുമാണ് എന്ന് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതൊരു കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ആ ലീനായ പെരുമാറ്റം, സൗമ്യമായ പെരുമാറ്റം, സ്നേഹപൂർണമായ പെരുമാറ്റം ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മൾ പുലർത്താൻ ബാധ്യസ്ഥരാണ്. മാറിയ സാഹചര്യത്തിൽ വിശേഷിച്ചും അങ്ങനെ ആരെങ്കിലുമൊക്കെ കാർക്കശ്യത്തോടുകൂടി സംസാരിക്കുന്നുവെങ്കിൽ അത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ രീതിയല്ല. അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. നമുക്ക് നമ്മുടേതായ രീതിയുണ്ട്. അത് ഇസ്ലാമിക പ്രബോധനത്തിന്റെ രീതിയാണ്. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. വസിറാജ മുനീറ ആളുകൾക്ക് പ്രകാശം നൽകുന്ന വളക്കാണ് താങ്കൾ എന്നാണ് പ്രവാചക തിരുമേനിയെ പറ്റി പറഞ്ഞത്. ആ പ്രവാചകന്റെ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ 5 കാര്യങ്ങൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയം ഇവിടെ അവസാനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ബഹുമാനനായ നമ്മുടെ സഹോദരൻ ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യ സഹോദരൻ ഇർഷാദ് സലാഹിയുടെ സംസാരം നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ആ സംസാരം അദ്യാവസാനം കേൾക്കാൻ കൂടി നമ്മളെല്ലാവരും സന്നദ്ധമാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംസാരം ചുരുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാഹി പ്രബോധന പ്രവർത്തന മേഖലയിൽ ഏറെക്കാലം പ്രവർത്തിച്ച്
ഇടക്കാലത്ത് നമ്മളോട് വിട്ടുപിരിഞ്ഞിട്ടുള്ള കെ എൻ എമ്മിന്റെയും ഐ എസ് എമ്മിന്റെയും ഒക്കെ ഉത്തരവാദപ്പെട്ട മേഖലകളിൽ നായകത്വം വഹിച്ച് കടന്നുപോയിട്ടുള്ള പരലോകത്തേക്ക് താമസം മാറ്റിയിട്ടുള്ള നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർക്ക് പണ്ഡിതന്മാർക്ക് പടച്ചതമ്പുരാൻ അവന്റെ മഹത്തായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മാറാരോഗങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് പടച്ചതമ്പുരാൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രസ്ഥാന നേതാക്കന്മാരിൽ പലതരം രോഗങ്ങളായി, ചെറുതും വലുതുമായ രോഗങ്ങൾ കാരണം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും ആളുകളുണ്ട്. ആ നേതാക്കന്മാർക്കും നമ്മുടെ പ്രവർത്തകന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായ രോഗശമനം പ്രദാനം ചെയ്യുമാറാകട്ടെ, പൂർണ്ണമായ ആരോഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله وبركاته. വായനയുടെ ഇസ്ലാമിക മാനം ശബാബ് വാരിക പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പങ്ക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥിതികതയ്ക്കും നവയാഥാസ്ഥിതികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക പുടവ കുടുംബമാസിക, മർക്കസുദ്ദഅവ, ആർ എം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക, ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, കെ എൻ എം ഓഫീസ്, മർക്കസുദാവ, ആർ എം റോഡ്, കോഴിക്കോട്. അൽമനാർ ഹജ്ജ് സെൽ, പ്രമാണബദ്ധമായ രീതിയിൽ സ്വീകാര്യമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനൊരു അവസരം. അൽമനാർ ഹജ്ജ് സെൽ, കോഴിക്കോട്. പ്രമുഖ പണ്ഡിതന്മാരുടെ നേതൃത്വം, പരിചയസമ്പന്നരായ വളണ്ടിയർമാരുടെ സേവനം, ഹറമിനടുത്ത് താമസം, മക്കയിലും മദീനയിലും ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളിൽ സന്ദർശനം, മലയാളികൾക്കിണങ്ങിയ ഭക്ഷണ താമസ സൗകര്യം, ചികിത്സാ സൗകര്യം, പഠന ക്ലാസുകൾ. അൽമനാർ ഹജ്ജ് സെൽ, മർക്കസുദാവ, ആർ എം റോഡ്, കോഴിക്കോട്. ഫോൺ 0495402030371.